ഗുഡ് മോർണിംഗ് ഓൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ വ്യൂ ഓഫ് അബ്നോർമൽ ബിഹേവിയർ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അബ്നോർമൽ സൈക്കോളജിയുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈപ്സ് ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ആയിരുന്നു മെൻറ്റൽ ഡിസോർഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മൾ വാട്ട് ഇസ് നോർമാലിറ്റി വാട്ട് ഇസ് അബ്നോർമാലിറ്റി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി അതിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി അല്ലെങ്കിൽ മെൻറ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെൻ്റൽ ഇല്ലെസ് എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് സ്റ്റിഗ്മ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുപാട് അബദ്ധ ധാരണകൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മിസ്കൺസെപ്റ്റ് ഉള്ള ഒരു മേഖലയാണ് ഈ അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ സൈക്യാട്രി സൈ അബ്നോർമൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇത്രയും ടെക്നോളജിക്കലി ആണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും എല്ലാ മേഖലയിലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും പല രീതിയിലും ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഇത്രയും അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ പോലും ഇത്രയും സ്റ്റിഗ്മ അല്ലെങ്കിൽ ഇത്രയും അബദ്ധമായിട്ടുള്ള ധാരണകൾ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ നമുക്കറിയാം പല രീതിയിലുള്ള ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് അല്ലേ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മറ്റു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ കൂടെ തന്നെ മന്ത്രവാദവും അല്ലെങ്കിൽ മറ്റു റിലീജിയസ് റിലീജിയസായിട്ടുള്ള ചികിത്സാരീതികൾ അല്ലെ അല്ലെങ്കിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാത്ത ഇല്ലീഗലായിട്ടുള്ള നിയമപരമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒരിക്കലും ഒരു സാധാരണ റാഷണൽ തോട്ട് കൊണ്ട് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത പല രീതികളും ഇന്ന് നിലവിലുണ്ട് നമ്മൾ പത്ര മാധ്യമങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും അത്തരം ചികിത്സാരീതികളുടെ കൂടെ പോകുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സുകൾ ഇന്നും നിലവിലുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇത്തരം ട്രീറ്റ്മെൻറ്റ് രീതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യ മേഖലയിൽ തന്നെയാണ് അല്ലെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാനസികാരോഗ്യ മേഖലയിലാണ് ഈ ഒരു മെൻ്റൽ ഡിസോർഡർ എന്തുകൊണ്ടാണ് അതിൻ്റെ കോസ് എന്താന്നുള്ളതും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതും ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്ത ഒരു മേഖല അല്ലേ നമുക്കറിയാം മറ്റ് ബോഡിലി ആയിട്ടുള്ള ഇൽനെസ് വരികയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആ ആദ്യം പോകുന്നത് ഒരു ഡോക്ടർ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ പക്ഷെ മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിൽ ഒരുപാട് പേര് അടുത്ത് പോകും അല്ലേ അത് കുറേ റിലീജിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ടാവും അല്ലാത്ത ആൾട്ടർനേറ്റീവ് മെഡിസിൻസുകൾ ഉണ്ടാവും അതിൽ തന്നെ സയൻറ്റിഫിക് ആയതും സയൻറ്റിഫിക് അല്ലാത്തതും ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് ഉണ്ടാവും പൊതുജനങ്ങൾക്ക് എന്താണ് സൈക്യാട്രി എന്താണ് സൈക്കോളജി എന്നൊന്നും ജനങ്ങൾക്കറിയില്ല അല്ലേ അല്ലെങ്കിൽ മെൻറ്റൽ ഡിസോർഡറിനെക്കുറിച്ച് വളരെയധികം അബദ്ധമായിട്ടുള്ള മിസ്കൺസെപ്റ്റുകൾ ധാരണകൾ ഈ ജനങ്ങൾക്കിടയിലുണ്ട് അത് ഇന്നും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആൻഷ്യൻ ടൈമിൽ അല്ലേ അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഇത്രയും എഡ്യൂക്കേഷനിലും ഇത്രയും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടൊന്നും തന്നെ ഇത്രയും ഡെവലപ്പ് ആവാത്ത ഒരു സമൂഹം അല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ടൈമിൽ അല്ലെങ്കിൽ ആൻഷ്യൻ ടൈമിൽ എത്രത്തോളം അബദ്ധമായിട്ടുള്ള ധാരണകളും ബിലീഫും ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ സോറി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ ആണ് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ വ്യൂ ഓഫ് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കോ പത്തോളജിയുടെ അല്ലെങ്കിൽ മെൻറ്റൽ അബ്നോർമൽ ബിഹേവിയറിൻ്റെ കോഴ്സ് നമ്മൾ തെരഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അതിനൊരു ബയോ സൈക്കോ സോഷ്യലായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണത് ബയോളജിക്കലായിട്ട് ബോഡിലി ഉണ്ടാകുന്ന ഹോർമോണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഡിലി കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ അബ്നോർമാലിറ്റീസ് അതുപോലെ തന്നെ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോഡിലി ആയിട്ടുള്ള കാര്യങ്ങൾ മെൻ്റൽ നെർവസത്തിൻ്റെ ഡാം ഡാമേജ് അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ഒരാളുടെ സ്ട്രെസ് അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് പോവർട്ടി ലൈഫ് സ്ട്രെസ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ ഫാമിലി എൻവോൺമെൻറ്റ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരാളുടെ മെൻ്റൽ ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ നമുക്കറിയാം മനുഷ്യനുള്ള കാലം മുതലേ മെൻറ്റൽ ഡിസോർഡറുകൾ അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലംസ് ജനങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ലൈഫ് സ്ട്രെസ്സുകൾ ജനങ്ങൾക്കുണ്ട് വളരെ അത്ഭുതപരമായിട്ട് നമുക്ക് തോന്നാം അന്നും ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരം മാജിക്കലായിട്ട് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ശക്തികളാണ് ഇത്തരം മെൻറ്റൽ ഡിസോർഡറുകൾക്ക് പ്രധാനമായിട്ടും കാരണമാവുന്നത് എന്നുള്ളതാണ് ഇന്നും അത്തരം വിശ്വാസങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് അല്ലേ നമ്മൾ അബ്നോർമൽ ബിഹേവിയർ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരാളുടെ തോട്ടിൽ അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ ഒരാളുടെ അഫെക്ഷനിലൊക്കെ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരം ചേഞ്ചസ് പലപ്പോഴും മാലഡ്ജസ്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർസെപ്വൽ മെമ്മറി പ്രോബ്ലംസ് പലപ്പോഴും നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷനിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുമ്പോൾ അയാളുടെ ഓക്യുപേഷനൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പിൽ ഡിസ്ട്രെസ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളൊരു ഒരു ഡീവേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അത്ര പെർസെപ്ച്വൽ ഡിസ്റ്റൻസിനെ നമ്മളൊരു ഡിസ് ഡിസോർഡർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്തരം ഡിസോർഡറുകൾ നമുക്കറിയാം മനുഷ്യൻ്റെ ജന്മ അല്ലെങ്കിൽ മനുഷ്യനുള്ള കാലഘട്ടത്തോളം അല്ലെങ്കിൽ മനുഷ്യൻ ഉള്ള കാലം മുതൽ ഈ അബ്നോർമാലിറ്റിയും മെൻ്റൽ സ്ട്രെസ്സുകളൊക്കെ ജന ആൾക്കാർക്കുണ്ട് അത് മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളം അവന് ഉണ്ടാവുകയും ചെയ്യും അല്ലേ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയുന്നത് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ആൻഷ്യൻ ടൈമിലുള്ള ഇത്തരം സൈക്കോപത്തോളജിയുടെ ബിലീഫുകൾ എന്തൊക്കെയാണ് അത് എസ്പെഷ്യലി ഡിമനോളജി ഗോഡ് ആൻഡ് മാജിക്കലായിട്ടുള്ള ബിലീഫ്സുകൾ ഏഴി ഗ്രീക്ക് തോട്ട് ഏഴി ഗ്രീക്ക് തോട്ട് പിന്നെ മിഡിൽ ഏജിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ചേഞ്ചസുകൾ എന്തൊക്കെയാണ് പിന്നെ ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് മോഡേൺ ഏജിൻ്റെയൊക്കെ തന്നെ കുറച്ച് മുമ്പായിട്ടൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള അപ്രോച്ചുകൾ ഈ അബ്നോർമൽ സൈക്കോളജിയോടുള്ള അല്ലെങ്കിൽ മെൻറ്റൽ ബിഹേവിയറിനോടുള്ള അതുപോലെ തന്നെ ഇപ്പോഴത്തെ മോഡേൺ ഏജിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി അല്ലേ നമുക്കറിയാം ഹിസ്റ്ററി മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെയും ചരിത്രം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ കാരണം ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു വസ്തു എന്തുമായിരിക്കട്ടെ അതിൻ്റെ പാസ്റ്റ് ടൈമിൽ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരു ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം അത് മനസ്സിലാക്കണം അല്ലേ എന്താണ് അതിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അബ്നോർമൽ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോ സൈക്കോപ്പത്തോളജിയുടെ അല്ലെങ്കിൽ കോസ് ഓഫ് അബ്നോർമൽ ബിഹേവറിൻ്റെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ കോസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സൈക്കോ സൈക്കോപത്തോളജിയിലുള്ള ഹിസ്റ്റോറിയോഗ്രാഫി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ പലപ്പോഴും ഇത്തരം ഹിസ് ഹിസ്റ്ററി എഴുതുമ്പോൾ നമുക്കറിയാം ഏതൊരു ഇപ്പോൾ ഒരു ഒരു വാർ നടന്നു അതിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്ര എവിഡൻസുകൾ നമ്മൾ അന്നത്തെ അല്ലെ അന്ന് ആളുകൾ ഉപയോഗിച്ചിരുന്ന എസ്പെഷ്യലി അവരുടെ വെപ്പൺസ് അല്ലെങ്കിൽ അവരുടെ കോയിൻസുകൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന മറ്റു ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ മറ്റ് സ്റ്റാച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ സ്റ്റാമ്പുകൾ അന്നത്തെ എന്തെങ്കിലും അത്തരത്തിലുള്ള എവിഡൻസിൻ്റെ ബേസ്ഡ് ആയിരിക്കും നമ്മൾ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ടാക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ ഈ മെൻ്റൽ ഡിസോർഡറുമായി ബന്ധപ്പെടുത്തിയിട്ട് രണ്ട് എവിഡൻസുകളാണ് രണ്ട് ഈജിപ്തൻ പേപ്പറസുകളാണ് നിലവിലുള്ളത് ഒന്ന് എഡ്വിൻ സ്മിത്ത് പേപ്പറസും അതുപോലെ തന്നെ എബേഴ്സ് പേപ്പറസും പേപ്പറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പണ്ടുകാലത്ത് നമുക്കറിയാം ഈ ഓലകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നൊരു അവസ്ഥയായിരുന്നു അല്ലേ അന്നത്തെ എവിഡൻസുകൾ നമുക്കറിയാം ഇന്ന് കാണുന്ന രീതിയിലുള്ള ബുക്കുകളോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള മറ്റ് സംവിധാനങ്ങളോ ഇല്ല അല്ലേ അന്നത്തെ താലിയോലകളിലാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതാണ് ഈ എബേഴ്സ് ആൻഡ് സ്മിത്ത് പാപ്പറസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ അത് രണ്ട് ആളുകൾ കണ്ടെത്തിയിട്ടുള്ള പേപ്പറസുകളാണ് അപ്പോൾ ഇത്തരം പേപ്പറസുകളിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും അന്നത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അന്നത്തെ മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ എങ്ങനെയാണ് അവർ കണ്ടിരുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ബിലീഫ് എന്നതിനെക്കുറിച്ച് നമുക്ക് എവിഡൻസുകൾ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് കൂടാതെ അന്ന് ആളുകൾ ഉപയോഗിച്ചിരുന്ന കോയിൻസുകൾ അതുപോലെ തന്നെ അന്നത്തെ ആളുകളുടെ എന്താണ് സ്റ്റാച്ചു അതുപോലെ തന്നെ അവരുടെ സ്റ്റാമ്പുകൾ അതുപോലെ അവരുടെ അന്ന് അവർ ഗുഹകളിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അത്തരം എവിഡൻസുകളിൽ നിന്ന് സ്റ്റോണുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് പലപ്പോഴും അന്നത്തെ അവരുടെ ബിലീഫ്സിനെ കുറിച്ചിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പം ഈ എഡ്വിൻ സ്മിത്ത് പാപ്പർസ് ആണെങ്കിൽ അതിൽ എസ്പെഷ്യലി നമുക്ക് ഈ വൂൺസ് അതുപോലെ തന്നെ സർജിക്കൽ ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസാണ് ശരിക്കും സ്മിത്ത് പേപ്പറസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എബേഴ്സ് പാപ്പരസും ഇൻഡ്യാനൽ മെഡിസിൻ അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് അന്നത്തെ ആൻഷ്യൻ്റായിട്ടുള്ള ആളുകൾക്ക് മാജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള പല ബിലീഫ്സും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എവിഡൻസാണ് എബേഴ്സ് പേപ്പറസ് എന്നു കിട്ടിയിട്ടുള്ളത് ഓക്കെ അതുപോലെ ആയിട്ടുള്ള ചൈനീസ് ഈജിപ്ത്യൻ ഹീബ്രോ റൈറ്റിങ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് റൈറ്റിങ്സൊക്കെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ സിവിലൈസേഷൻ അല്ലെങ്കിൽ അന്നത്തെ കൾച്ചർ കിട്ടിയിട്ടുള്ള പല എവിഡൻസുകളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ റൈറ്റിങ്സും സ്റ്റോൺസും മറ്റു എവിഡൻസുകളൊക്കെ സൂചിപ്പിച്ചിട്ട് ഉള്ളത് അന്നത്തെ ആളുകൾക്ക് കൂടുതൽ ഈ മെൻറ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ കോസ് ഓഫ് മെൻറ്റൽ ഡിസോർഡർ എന്നുള്ളത് സൈക്കോപത്തോളജി എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ഈവിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ഡിമോണിക് പൊസിഷൻ അല്ലെങ്കിൽ ഇത്തരം ഗോഡ്സ് അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള പവർ കൊണ്ടാണ് അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള ശക്തികളാണ് ഇത്തരം മെൻ്റൽ ഡിസോർഡറുകൾക്ക് കാരണം എന്നുള്ളതാണ് അന്നത്തെ അന്നത്തെ സിംറ്റംസിനെ അവർ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു അഥവാ സാ സാധാരണ ഗതിയിൽ നമുക്കറിയാം സ്ക്യൂസ് അടക്കമുള്ള പല ഡിസോർഡറുകളിലും നമുക്ക് സോഷ്യലി ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കും ഒപ്പം തന്നെ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകും അല്ലെ ഒരാൾ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് സോഷ്യലി അല്ല അല്ലേ അല്ലെങ്കിൽ ഒരാൾ ഡെയിഞ്ചറായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുകയാണെങ്കിൽ അത് ആണ് അല്ലേ അല്ലെങ്കിൽ ഒരു സോ സാമൂഹികപരമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഇത്തരം ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഈവിൽ സ്പിരിറ്റിൻ്റെ പൊസഷൻ മൂലം അല്ലെങ്കിൽ ഈവിൽ സ്പിരിറ്റ് ക്യാരിയർ മൂലം ഉണ്ടാകുന്നതാണെന്നുള്ളതാണ് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം തന്നെ നമുക്കറിയാം ഇന്നും നമുക്ക് കാണാൻ പറ്റും സോഷ്യലി ആയിട്ടുള്ള പല ബിഹേവിയേഴ്സും കാണിക്കും അല്ലേ വളരെയധികം റിലേ എന്താണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കാണിക്കുക അല്ലെങ്കിൽ എന്താണ് ഒരു അമാനുഷികമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുക ഇത്തരം ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാണുന്ന പല സിംറ്റംസും അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ട് തോന്നുന്ന പല സിംറ്റംസും അത് ഗോഡ് സ്പിരിറ്റിൻ്റെ എന്താണ് പൊസൻ മൂലം ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അന്നത്തെ പല എന്താണ് സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ഡിമോൺസിനെ അല്ലെങ്കിൽ നമുക്ക് ഓരോ ഗോത്ര വിഭാഗങ്ങൾക്കും പല ദൈവങ്ങളുണ്ടാവും അല്ലെ അവർക്ക് ചില ആചാരങ്ങളുണ്ടാവും നമുക്കിന്ന് പല പല ആദിവാസി ഗോത്ര സമൂഹങ്ങളിൽ നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള ചില ആചാരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ സാധാരണ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫിൻ്റെ അപ്പുറത്തേക്ക് വളരെ വിചിത്രമായിട്ടുള്ള മാജിക്കലായിട്ടുള്ള പല ആചാരങ്ങളും അതുപോലെ തന്നെ പല എന്താണ് അനുഷ്ഠാനങ്ങളും നമുക്ക് അല്ലെങ്കിൽ പല ബിലീഫ്സും അവരിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്തരം ബിലീഫുകളെ എതിരെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരം റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ഡിമോൺസിനെ എതിരെ പറയുന്ന ആളുകൾക്കാണ് ഇത്തരം മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം എന്താണ് ബിഹേവിയേഴ്സ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗോഡ് സ്പിരിറ്റാണോ അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റാണോ ഇവരെ ബാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ സിംറ്റം ആണ് നോക്കിയിട്ടുണ്ടായത് ഈ സിംറ്റംസിൻ്റെ ബേസിലാണ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ള എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം ഗോഡ് സ്പിരിറ്റ് ബാധിക്കുന്ന ആൾക്കാർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ഗോത്ര സമൂഹങ്ങളിൽ അല്ലെങ്കിൽ അന്നത്തെ ആളുകൾക്കിടയിൽ വളരെയധികം റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നും നമുക്കറിയാം പല ആൾ ദൈവങ്ങളും അല്ലേ നമ്മൾ പേരെടുത്ത് പറയുന്നതിൽ ബുദ്ധിമുട്ട് ഉള്ള നമുക്ക് അത് നിങ്ങൾക്കെ അറിയുന്നതാണ് പല ആൾ ദൈവങ്ങളും ദൈവ അല്ലെങ്കിൽ അവർക്ക് ഒരു അമാനുഷികമായിട്ടുള്ള സൂപ്പർനാച്ചുറൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുകയും അല്ലേ അവർ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യും അല്ലേ അവർക്ക് ഇനിയിപ്പോൾ അവർക്കൊരു മെൻറ്റൽ ഡിസോർഡർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർക്കൊരു പൊസിഷൻ സിൻഡ്രോ ആണെങ്കിൽ പോലും അത് അവർക്ക് വളരെയധികം റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആരാധന ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ പല ആളുകളും അവരുടെ അടുത്ത് പോകുന്നത് അവർക്കുണ്ടാകുന്ന എന്താണ് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക്കലായിട്ട് ഫിനാൻഷ്യലായിട്ട് വരുന്ന പ്രോബ്ലംസ് വരുമ്പോൾ അത്തരം ആളുകളുടെ അടുത്ത് നമ്മൾ ആശ്രയം പോകും അല്ലേ പല സൈക്കോളജിസ്റ്റുകളുടെ വർക്കും ചെയ്യുന്നത് അത്തരം ആളുകളാണ് അല്ലേ അല്ലെങ്കിൽ അപ്പോൾ അന്നും ആൻഷൻ ടൈമിൽ ഇതുപോലെ തന്നെയായിരുന്നു ഇത്തരം സാമൂഹികപരമായിട്ട് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാരോട് വളരെയധികം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അന്നത്തെ റിലീജിയസ് റിലീജിയസായിട്ടുള്ള ബിലീഫുകൾക്കെതിരെ പറയുന്ന ആളുകൾക്ക് ആളുകളെ ദൈവത്തിന് ദൈവം അല്ലെങ്കിൽ ഈവിൽ സ്പിരിറ്റ് അണിഷ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം ആൾക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാജിക്കലായിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റായിട്ടുള്ള രീതി തന്നെയായിരുന്നു അന്നത്തെ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയായിരുന്നു ട്രിഫൈനിങ് എന്ന് പറയുന്നത് അഥവാ നമ്മുടെ സ്കള്ളിൽ ആ പേഷ്യൻറ്റിൻ്റെ സ്കള്ളിലൊരു ഹോള് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഈവൽ സ്പിരിറ്റ് പോവും എന്നൊരു വിശ്വാസമാണ് അന്ന് ആളുകൾ വിശ് വിശ്വസിച്ചിട്ട് ഉണ്ടായിരുന്നത് പലപ്പോഴും പലപ്പോഴും നമുക്കറിയാം ഇന്നും അറിയാമല്ലോ അല്ലേ അതായത് ഇത്തരം മെൻ്റൽ പേഷ്യൻ ഇത്തരം സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം വിച്ച് ക്രാഫ്റ്റ് ഹന്ത്രവാദ ചികിത്സകൾ നമുക്കറിയാം പേഷ്യൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെയായിരിക്കും പോകുന്നത് അല്ലേ ഇത്തരം ആളുകളുടെ അടുത്ത് വളരെ ബ്രൂട്ടലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹ്യൂമൻ ആയിട്ടുള്ള രീതിയിൽ പോയിട്ട് ചെയ്യുന്നതാണ് അല്ലേ അന്നും ഈ ഹോൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഇന്ന് അനസ്തേഷ്യ പോലെയുള്ള കാര്യങ്ങളൊന്നും ഒന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനുള്ള ഒരു ആളുടെ സ്കള്ളിലാണ് ഈ സ്റ്റോൺ കൊണ്ടും അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന പല ഡിവൈസുകൾ ആദ്യം അവർ സ്റ്റോണൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പിന്നീട് ചെറിയ ചെറിയ എക്വിപ്മെൻസ് ആയിട്ട് വന്നു അന്ന് ഷമാൻ എന്നാണ് അറിയപ്പെട്ടിട്ട് ഉണ്ടായിരുന്നത് അതായത് ഈ ചികിത്സയൻ ഷമാനായിരുന്നു അപ്പോൾ അത് എസ്പെഷ്യലി അവരുടെ ഓരോ ഗോത്രങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ഗോത്ര വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ചികിത്സകന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരാണ് ഇതിനെ ഈ ഹോൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഹോളുണ്ടാക്കുമ്പോൾ നല്ലൊരു കേസ് ആളുകളും പലപ്പോഴും അവരുടെ ഡെത്തായിരിക്കും റിസൾട്ട് കാരണം നമുക്കറിയാം നെർവസ് സിസ്റ്റത്തിൽ ഡാമേജ് പറ്റി ഡെത്ത് സംഭവിക്കും അല്ലേ അല്ലെങ്കിൽ അവർ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കോമാ സ്റ്റേജിൽ നിൽക്കും അല്ലേ അപ്പോൾ എങ്ങനെയായാലും അവരിലുണ്ടായിരുന്ന ഇത്തരത്തിൽ അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയർ ഇല്ലാതാവും അപ്പോൾ അന്ന് വിശ്വ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഈവിൾ സ്പിരിറ്റ് പോണ പോകുന്നതാണ് എന്നുള്ളതാണ് ജീവൻ പോകുന്നത് ഈവിൾ സ്പിരിറ്റ് പോകുന്നതാണ് എന്നുള്ളൊരു വിശ്വാസമാണ് നിലവിലുണ്ടായിരുന്നത് അതായത് മരണം സംഭവിച്ചാൽ ആ എന്താണ് ആ ഭൂതം പോയി എന്നുള്ള രീതിയിലായിരുന്നു അല്ലെങ്കിൽ ഇത്ര ഈവിൾ സ്പിരിറ്റ് പോയിട്ടുണ്ട് എന്നൊരു വിശ്വാസമാണ് ജനങ്ങൾക്ക് ഇടയിൽ എന്നുള്ളത് ഇന്നും നമുക്കറിയാം ഈ ഭൂതബാധ അല്ലേ ഭൂതബാധ ഒക്കെ ഒഴിപ്പിക്കുന്നതിൽ ഇത്ര ഇത്തരം അന്ത്രവാദികൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് അല്ലേ പലതും പല നമുക്കറിയാം പല ന്യൂസ് റിപ്പോർട്ടുകളും പിന്നീടാണ് നമ്മൾ അറിയുന്നത് അല്ലേ പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഇത്തരം ചികിത്സാരീതിയുടെ കൂടെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്തരം പ്രൊസീജിയേഴ്സ് നിലവിലുണ്ടായിരുന്നു ആദ്യം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റോൺ കൊണ്ടാണ് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിന് അന്നത്തെ സ്കള്ളിൽ നിന്നാണ് ഈ ഇത്തരത്തിലുള്ള എവിഡൻസ് ലഭിച്ചിട്ടുള്ളത് കാരണം അന്ന് ആർക്കിയോളജിക്കൽ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം സ്കള്ളുകൾ എടുക്കുമ്പോൾ അത്തരം സ്കള്ളുകളിലൊക്കെ ഹോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം ഹോൾസ് ആദ്യം അവർ എന്താണ് കൂർത്തിട്ടുള്ള കൂർത്ത സ്റ്റോൺ കൊണ്ടും പിന്നെ പിന്നീട് പിന്നീടവർ അതിന് ഡിവൈസ് ഞാൻ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്ന പോലെയുള്ള ഡിവൈസുകൾ പിന്നീടവർ അതിന് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മറ്റു ആനിമൽസിൻ്റെ ഈ മാന് പോത്ത് ഇത്തരം ആനിമൽസിൻ്റെ കൊമ്പ് കൊണ്ട് ഇവർ ഇത്തരം ഹോൾസുകൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ആനിമൽസിൻ്റെ എന്താണ് എല്ലുകളും അതുപോലെ തന്നെ കൊമ്പുകളൊക്കെയാണ് ഇത്തരം എക്യുപ്മെൻറ്റ്സ് ഉപയോഗി ഉണ്ടാക്കാൻ വേണ്ടി അവർ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഡിമൗൺസിലുള്ള വിശ്വാസം വളരെ കൂടുതലായിരുന്നു നോക്കൂ ഇന്നും അതുണ്ട് അല്ലേ ഇന്നും നമുക്ക് നമുക്കറിയാം പല വിഭാഗങ്ങളിൽ നമുക്ക് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ നമ്മളൊരു അപ്പോൾ ശരിക്കും നിങ്ങളൊരു കേസ് സ്റ്റഡിയൊക്കെ എടുക്കാൻ കൃത്യമായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും അല്ലെ ഒരു എത്തനോഗ്രാഫിക്സ് സ്റ്റഡി എന്ന് പറയും അല്ലേ ഇത്തരം ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാം ഈ ഇത്തരം സ്റ്റഡീസുകളിലൂടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഓരോ വിഭാഗങ്ങൾക്കും ഇത്തരം ദൈവസങ്കല്പങ്ങൾ ഉണ്ടാവും അല്ലേ അത് എസ്പെഷ്യലി എനിക്കൊരു നമുക്കറിയാം വളരെ നാച്ചുറലായിട്ട് വളരെ എന്താണ് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പലപ്പോഴും നമുക്കറിയാം മനുഷ്യൻ്റെയും അതുപോലെ ആനിമൽസിൻ്റെയൊക്കെ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള രൂപം അല്ലേ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള പല ഫിനോമിനകൾ അല്ലെ കാറ്റ് മഴ ഇടി വെള്ളം ഇത്തരത്തിലുള്ള എന്താണ് നാച്ചുറലായിട്ടുള്ള ഫിനോമിനകളുടെ ബേസിലൊക്കെ തന്നെ ഓരോ ദൈവസങ്കല്പങ്ങളും അല്ലെങ്കിൽ ഗോ എസ്പെഷ്യലി ഗോത്ര വിഭാഗങ്ങൾക്ക് ഇത്തരം നാച്ചുറലായിട്ടുള്ള ഫിനോമിനകൾക്ക് പുറകിൽ ഇത്തരം പല അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഡിസ് ഡിസീസുകൾ അത് മെൻ്റലി മാത്രമല്ല ഫിസിക്കലി ഉണ്ടാകുന്ന പല ഡിസീസുകൾക്കും കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഡിമോൺസിൽ അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു ആൻഷ്യൻ ടൈമിൽ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഡിമോൺസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഒരു എന്താണ് ഏരിയ ആണ് ഡിമിനോളജി എന്ന് പറയുന്നത് ഡിമോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഡിമോൺസ് ഓർ ബിലീഫ്സ് അബൌട്ട് ഡിമോൺസ് ആൻഡ് ഹയറാർക്കി ഓഫ് ഡിമോൺസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ അതായത് ഇത്തരം ഓരോ ഡിമോൺസുകളും വ്യത്യസ്ത രീതിയിലുള്ള അബ്നോർമ അബിനോർമാലിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു പലപ്പോഴും നമുക്ക് പല ദൈവസങ്കല്പ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിൻ്റെയും കൂടെ തന്നെ ഒരു അല്ലെ ദൈവം എന്നുള്ളതൊരു പോസിറ്റീവ് ഫോഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിറ്റായിട്ട് കാണുമ്പോൾ ഒപ്പം തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള സ്പിരിറ്റും ഉണ്ട് അല്ലേ ഇത്തരം നെഗറ്റീവ് സ്പിരിറ്റുകൾ ആണ് ഈ അബ്നോർമാലിറ്റി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എക്സോസിസം എന്നുള്ളൊരു ചികിത്സാരീതി ഇന്നും നമുക്കറിയാം എക്സോസിസം നമുക്ക് മന്ത്രവാദ ചികിത്സകളൊക്കെ നമുക്കറിയാം അല്ലേ അന്നും ഇത്തരത്തിലുള്ള ടെക്നിക്സൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈവിൽ സ്പിരിറ്റിനെ ബോഡിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ടെക്നീക്സുകളാണ് എക്സോസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പല മാജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതുപോലെ പ്രയറ് അതുപോലെ ഇൻകാൻറ്റേഷൻ നോയ്സ് മേക്കിംഗ് അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡ്രഗ്സുകൾ ഈ കുടിപ്പിച്ചിട്ട് ചെയ്യുന്ന ചികിത്സാ രീതികൾ അതുപോലെ തന്നെ സ്വിമ്മിങ് ഇത്തരത്തെ പല തെറാപ്പീസുകളും ഇന്നും പല രീതികളും തെറാപ്പീസൊന്നും നിലവിലുണ്ട് അന്ന് ഇതിൻ്റെയൊക്കെ തന്നെ വളരെ ഹൊറിബിളായിട്ടുള്ള വേർഷൻസാണ് നിലനിരുന്നത് എന്നുള്ളതാണ് ശരിക്കൊരു ബ്രൂട്ടാലിറ്റി തന്നെയായിരുന്നു വളരെ ബ്രൂട്ടലായിട്ടുള്ള ചികിത്സ തന്നെയായിരുന്നു അന്നത്തെ രോഗികളോട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സോസിസം ഒരു റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസാണ് ഇന്ന് നിലവിൽ അത് നിയമപരമായിട്ട് നിരോധിച്ചിട്ടുണ്ട് പക്ഷേ അത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട് ഇത്തരം ചികിത്സാ രീതികളുടെ ഫലമായിട്ടാണ് നമുക്കറിയാം പല ജീവികൾ ഇപ്പോൾ വെള്ളിമൂങ്ങ അതുപോലെ രണ്ട് തലയുള്ള പാമ്പ് അല്ലെ ഇരുതല മൂർക്കൻ എന്നൊക്കെ പറയാം അല്ലെ അത്തരത്തിലുള്ള പാമ്പുകളും കോയിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ പല ഇന്നും നമുക്കറിയാം പല റിലീജിയസ് ബിലീഫിൻ്റെയും പുറകിൽ അതായത് അതിനെ വലിയൊരു ഒരു ബിസിനസ് സാധ്യത ഈ മേഖലയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ള പല പുരോഹിതന്മാരും നമുക്കറിയാം ഇത്തരം ടെക്നീക്സുകൾ അല്ലെങ്കിൽ ഇത്തരം ചികിത്സാരീതികൾ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സിനെ കൃത്യമായിട്ട് അവർ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമുക്കറിയാം ഹിപ്നോസിസ് അല്ലേ ഹിപ്നോസിസ് എന്നുള്ള ചികിത്സാരീതി ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ആനിമൽ മാഗ്നറ്റിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അല്ലെങ്കിൽ ഇത്തരം പല അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസ് എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള പല ചികിത്സാരഥികൾ ഇന്നും നിലവിലുണ്ട് അതിൽ ഒന്നാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ ആദ്യം നമുക്കറിയാം ആനിമൽ മാഗ്നറ്റിസം എന്നൊരു ഫോം ആയിരുന്നു അല്ലേ ഹെസ്മറിസം എന്നൊരു ഫോമിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ മെസ്മറിസം എന്താണെന്നുള്ളതും ഹെസ്മർക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ വേഷഭൂഷാദികളൊക്കെ ധരിച്ച് ആളുകളെ വളരെ വളരെ ആയിട്ടുള്ള പാറ്റേണിലൂടെ സംസാരിച്ച് ആളുകളെ മയക്കിയിട്ടുണ്ടായിരുന്നു ഹിസ്തീരിയ പോലെയുള്ള പല രോഗങ്ങളും അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് രോഗം മാറിയത് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കൊരു മാഗ്നറ്റിക്കായിട്ടുള്ള ശക്തിയുണ്ട് എൻ്റെ ആയിട്ടുള്ള ശക്തി മൂലമാണ് ബാക്കിയുള്ളവർ ഉറങ്ങുന്നത് ഇത്തരം മാഗ്നറ്റിക് പവർ ഇംബാലൻസ് വരുമ്പോഴാണ് ഒരാളിൽ രോഗമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മാഗ്നറ്റിക് പവർ കൊണ്ട് ഞാൻ ചികിത്സിക്കുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ആനിമൽ മാഗ്നറ്റിസം എന്നാണ് പിന്നീട് ഹിപ്നോസിസം വരുന്നത് അല്ലേ ഹിപ്നോസിസം വരുന്നത് പിന്നീട് അതിൽ വരുന്ന സയൻറ്റിഫിക്കായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പല മാജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് പ്രധാനമായിട്ടും ഇത്ര ആളുകൾ അവരുടെ വേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ഥാനം അത് ക്ലിയർ ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു ഇത്തരം ചികിത്സകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ ഇന്നും പുരോഹിതന്മാർ പല പുരോഹിതന്മാരും അവരുടെ ചികിത്സാരീതികൾ കാണുമ്പോൾ നമുക്കതിന് ആയിട്ട് മനസ്സിലാവും ആളുകളുടെ ഇടയിലൊരു ഒരു ഇത്ര മാജിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് പലരും ഇന്നും ചെയ്തിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ ഈ ആൻഷൻ ടൈമിൽ എല്ലാ കൾച്ചറിലും നമ്മൾ അന്നത്തെ എവിഡൻസുകളും സൂചിപ്പിക്കുന്നത് സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ശക്തികളിലായിരുന്നു സൈക്കോപത്തോളജിയുടെ കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രൂട്ടലായിട്ടുള്ള ഇൻഹ്യൂമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര മാജിക്കലായിട്ടുള്ള ഡിമുണോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള എക്സോസിസ് എക്സോസിസത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സാരീതികളായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഇനി പറയുന്നത് ഹിപ്പോക്രേറ്റ്സിൻ്റെ ഏളി മെഡിക്കൽ കൺസെപ്റ്റ് നമുക്കറിയാം ഹിപ്പോക്രേറ്റ്സ് നമുക്കറിയാം ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ഇദ്ദേഹമാണ് ഈ ഇത്തരം അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ ഇത്തരം മെൻറ്റൽ ഡിസോർഡറുകൾക്ക് കാരണം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ശക്തികളോ അല്ലെങ്കിൽ ഗോഡോ അല്ലെങ്കിൽ ഡിമോണിക് അല്ല പകരം ഇത് നാച്ചുറൽ ആയിട്ടുള്ള കോസാണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം ഇത്തരം ഡിമോണിക് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസിനെയും അല്ലെങ്കിൽ ഇത്തരം എക്സോസിസ് ഒക്കെ തന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ എതിർക്കുകയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അദ്ദേഹം ഏകദേശം ഒരു ഇന്നത്തെ ഒരു മോഡേൺ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻറ്റൽ ഡിസോർഡർ നമ്മുടെ നെർവസ് സിസ്റ്റമാണ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അദ്ദേഹവും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹവും ആർഗ്യൂ ചെയ്തിട്ടുള്ള അതുതന്നെയായിരുന്നു നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എസ്പെഷ്യലി ബ്രെയിനിൻ്റെ പ്രോബ്ലംസ് ആണ് ഈ മെൻ്റൽ ഡിസോർഡറുകൾക്ക് കാരണം മെൻറ്റൽ ഡിസോർഡറുകൾ മറ്റു ഡിസോർഡറുകളെ പോലെ തന്നെ ഒരു കോസൽ ഫാക്ടറല്ല അല്ലെങ്കിൽ ഒരു കോസ് മൂലം ഒരു കാരണമുണ്ട് അല്ലാതെ ഇത്തരം ഡിമോണിക് ആയിട്ടുള്ള പൊസഷനല്ല ഡിമോണിക് ഇൻ്റർവെൻഷൻസ് അല്ല നടത്തേണ്ടത് സാധാരണ രോഗങ്ങളെ മറ്റു രോഗങ്ങളെ ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് മെൻറ്റൽ ഡിസോർഡറുകളെയും ചികിത്സിക്കേണ്ടത് അതുപോലെ തന്നെ ഹെറിഡിറ്ററിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജസ് അല്ലെ ഇത്തരം ആക്സിഡൻസുകൾ മെൻ്റൽ ഡിസോർഡറുകൾക്ക് കാരണമാകും കാരണം ബ്രെയിനിൽ വരുന്ന ഡാമേജസ് അതിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് നടക്കില്ല അല്ലെ അല്ലെങ്കിൽ ഇത്തരം ഫങ്ഷണൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് മെൻ്റൽ ഡിസോർഡറിലേക്ക് കാരണമാവുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് ഇത് മുമ്പോട്ട് വയ്ക്കുന്നത് ആണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ മെൻറ്റൽ ഡിസോർഡേഴ്സിന് അദ്ദേഹം മാനിയ മെലങ്കോളിയ ആൻഡ് ഫ്രിനൈറ്റ്സ് എന്നിങ്ങനെ മൂന്ന് ഡിവിഷനായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാനിയ നമുക്കറിയാം ഇന്ന് സാധാരണഗതിയിൽ അറിയാം മെൻ്റൽ മറ്റ് മെൻറ്റൽ ഡിസോർഡറിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിയാം അന്ന് അത്ര വലിയ അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മൂന്ന് രീതി മാനിയ സാധാരണഗതിയിൽ നമുക്കറിയാം എക്സ്ട്രാ ഒരു എനർജി കാണിക്കുന്ന ഒരു യൂഫോറിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് മെലങ്കോളിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ ഒരു ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഹോപ്പ് ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അതുപോലെ തന്നെ ഫ്രോയിഡിനെ പോലെ തന്നെയാണ് അദ്ദേഹം ഡ്രീംസിന് ഒരുപാട് കാര്യങ്ങൾ സൈക്കോപാതോളജിയിൽ അല്ലെങ്കിൽ കോസ് ഓഫ് മെൻറ്റൽ ഡിസോർഡറിൽ ഡ്രീംസിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രീംസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ അദ്ദേഹം ഫ്രോയിഡ് പറഞ്ഞ പോലെ അൺകോൺഷ്യസ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രീംസിൻ്റെ വളരെ വിസിബിളായിട്ടുള്ള കണ്ടൻറ്റ് മനസ്സിലാക്കുന്നതിലൂടെ ഈ സൈക്കോ പത്തോളജി അല്ലെങ്കിൽ കോസ് ഓഫ് മെൻറ്റൽ ഡിസോർഡർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഫോർ എലമെൻസ് ഓഫ് മെറ്റീരിയൽ വേൾഡ് സാധാരണ സാധാരണ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ പറയുന്ന എർത്ത് എയർ ഫയർ ആൻഡ് വാട്ടർ ഇത്തി മൂന്ന് എലമെൻസിനും ഈ നാല് എലമെൻസിനും നമ്മുടെ പേഴ്സണാലിറ്റി ഡിറ്റർമെയിൻ ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നാല് എലമെൻസിനെ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിൽ നമ്മുടെ ബോഡിയിലുള്ള നാല് ഫ്ലൂയിഡ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് യെല്ലോ ബൈൽ ബ്ലാക്ക് ബൈൽ ഫൈലം ആൻഡ് ബ്ലഡ് അല്ല ഈ നാല് ഫ്ലൂയിഡിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഡോമിനൻസ് ആയിരിക്കും അല്ലേ ഈ നാല് ഫ്ലൂയിഡിൽ ഏത് ഫ്ലൂയിഡ് ആണോ ഒരാളിൽ ഡോമിനൻ്റ് ആയിരിക്കുന്നത് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും അദ്ദേഹം കാണിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ബൈൽ ആണെങ്കിൽ ഒരാൾ അലങ്കോളിക് ആയിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ റെഡ് ബൈൽ അഥവാ ബ്ലഡ് ആണെങ്കിൽ ഒരാൾ സാങ്ക്വിൻ ആയിരിക്കും അല്ലെങ്കിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ബിലീഫുള്ള ആളായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ ബൈൽസിനും അല്ലെങ്കിൽ ഓരോ ഫ്ലൂയിഡ്സിനും ഓരോ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇത്തരം ഫ്ലൂയിഡ്സിൻ്റെ ഇംബാലൻസുകളാണ് മെൻറ്റൽ ഡിസോർഡേഴ്സിന് കാരണമാവുന്നത് എസ്പെഷ്യലി ബ്ലാക്ക് ബൈൽസൊക്കെയാണ് ഈ മെലങ്കോളിയ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ടെമ്പറമെൻറ്റ് ആൻഡ് ഹെറിഡിറ്ററി ഇത്തരം ഏത് ഫ്ലൂയിഡാണ് ഡോമിനെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിറ്റർമീൻ ചെയ്യാന് ഇത്തരം ഹെറിഡിറ്ററി അല്ലെങ്കിൽ ഒരാളുടെ ടെംപറമെൻ്റിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ഒരേ കുടുംബ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഫാമിലിയിൽ ചില ക്യാരക്ടർ അല്ലെങ്കിൽ ചില പേഴ്സണാലിറ്റി ഡോമിനെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇദ്ദേഹം പല സയൻറ്റിഫിക് ആയിട്ടുള്ള ഇന്ന് നമ്മൾ പല വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വളരെ മുൻകൂട്ടി തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി നെർവസ് സിസ്റ്റം ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ബ്രെയിനാണ് ഇത്തരം മെൻ്റൽ ഫങ്ഷനിങ്ങിൻ്റെ കേന്ദ്രം സെൻട്രർ എന്ന അദ്ദേഹം മനസ്സിലാക്കുകയും നാച്ചുറൽ കോസാണ് മെൻ്റൽ ഡിസോർഡർക്ക് കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രെയിൻ ഡാമേജുകൾ അല്ലെങ്കിൽ ബ്രെയിനിൽ വരുന്ന അബ്നോർമാലിറ്റീസാണ് കാരണമെന്നൊക്കെ വളരെ മനസ്സിലാക്കിയെങ്കിലും കുറേ അബദ്ധ ധാരണകളും അബദ്ധധാരണകളും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഹിസ്റ്റീരിയ അല്ലെങ്കിൽ ഇത്തരം ഹിസ്റ്റീരിയ ഹിസ്തീരിയെന്നു പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അലൈൻമെൻറ്റുകൾ വരുന്നതാണ് അല്ലേ ഫോർ എക്സാമ്പിൾ ഓർഗാനിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡഫ്നെസ് വരിക അല്ലെങ്കിൽ സെൻസറി പ്രശ്നങ്ങൾ വരിക മോട്ടോർ പ്രശ്നങ്ങൾ വരിക സൈക്കോമോട്ടോർ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഹിസ്റ്റീരിയ അല്ലേ ഈ ഹിസ്തീരിയക്ക് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ കല്യാണം കഴിക്കാത്ത മൂലമാണ് എന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ ശരീരത്തിൽ അതിങ്ങനെ പാസ് ചെയ്യുന്നത് നമുക്ക് ഹിസ്റ്റീരിയ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് അതിനുള്ള ഏകൊരു പോംവായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും പിന്നീട് ഹിസ്റ്റീരിയയിലൊക്കെ ഇത്തരം ഹിസ്റ്റീരിയ ഒരു ഓർഗാനിക് പത്തോളജിയാണ് അല്ലെങ്കിൽ ബോഡിലി ഇല്ലനെസ് ആണ് ഒരു ഫിസിക്കൽ ഇല്ലനെസ്സാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിസ്റ്റീരിയ പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ട് ഇതൊരു ഹിസ്റ്റീരിയ എന്നുള്ളൊരു മെൻറ്റൽ ഡിസോർഡറാണ് ഇതിന് കാരണം ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സപ്രസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഡിസ്റ്റർബൻസുകളാണ് എന്ന് പറയുന്നത് ഫ്രോയിഡാണ് അല്ലേ അപ്പോൾ ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇത് വരുന്നത് എന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുത്തത് ഫ്രോയിഡാണ് അല്ല ഈ യൂട്രസ് എന്നുള്ളത് ഇതിങ്ങനെ ബോഡിയിൽ പാസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനമൊന്നുമല്ല എന്നുള്ളതാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ കാലഘട്ടത്ത് ഈ ഹിപ്പോക്രാറ്റിസ് എന്ന് പറയുന്നത് വളരെ അന്നത്തെ മോഡേൺ മോഡേണായിട്ടുള്ള ചിന്തകനാണെങ്കിൽ പോലും അദ്ദേഹത്തിനും ഒരുപാട് അബദ്ധ ധാരണകൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഗ്രീക്ക് ഫിസിഷ്യനാണ് മറ്റൊരു ആളാണ് ഗലൻ എന്ന് പറയുന്നത് അല്ലേ ഗലൻ പ്രധാനമായിട്ടും ഈ നമ്മുടെ ഹിപ്പോക്രേറ്റിസിൻ്റെ ആണ് ഇത്തരം അബ്നോർമാലിറ്റിക്ക് കാരണം എന്നുള്ള തിയറിയെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗലനായിരുന്നു ഇദ്ദേഹം ഹ്യൂമോറൽ തിയറി ഓഫ് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഈ ഫ്ലൂയിഡ് തിയറിയെ ഇദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുകയുണ്ടായി ഇദ്ദേഹമാണ് ടെമ്പരമെൻസിന് എസ്പെഷ്യലി സാങ്ക്യൂൻ മെലങ്കോളിക് ക്ലമാറ്റിക് ആൻഡ് കോളറിക് എന്നിങ്ങനെ നാല് ടെമ്പരമെൻറ്റ് അഥവാ പേഴ്സണാലിറ്റി ടൈപ്സ് ആക്കിയിട്ട് ഇദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബേസ്ഡ് ഓൺ ഫ്ലൂയിഡ്സ് ആയിരുന്നു ഈ നാല് ബോഡി ബോഡിലി ഫ്ലൂയിഡ്സിൻ്റെ ബേസിൽ ഏത് ഫ്ലൂയിഡാണ് ഒരാളുടെ ഡോമിനേൻസ് ചെയ്ത് നിൽക്കുന്നത് എന്നതിൻ്റെ ബേസിലാണ് ഇത്തരം പേഴ്സണാലിറ്റി ടൈപ്പ്സ് ആക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം ഇങ്ങനെ നാല് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് നെർവസ് സിസ്റ്റത്തിൻ്റെ അനാറ്റമിക്കൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇബോക്രാറ്റ്സിനെ പോലെ തന്നെ അന്നത്തെ കാലത്ത് ഒരു സൈൻറ്റിഫിക് അപ്രോച്ച് അബ്നോർമൽ ബിഹേവിയറിനോട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഡിസോർഡേഴ്സിനെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഡിസോർഡർ എന്നിങ്ങനെ രണ്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് ഗലനാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് പ്ലാറ്റോ അല്ലേ പ്ലാറ്റോ ഒരു ഗ്രീക്ക് ഫിലോസഫറാണെന്ന് നമുക്കറിയാം അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലാറ്റോ ഇദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരുപാട് മെൻ്റലി ഈ ഇല്ലനെസ് നടത്തുന്ന അല്ലെങ്കിൽ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകൾ നടത്തുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിലായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഒരു വ്യക്തി ചെയ്യുന്ന ക്രിമിനൽ ആക്ടിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് അത് കണ്ടിട്ട് ഒരിക്കലും നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള വ്യക്തിയെ ആ ഒരു ഗണത്തിൽപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ പെടുത്തിയിട്ട് നമ്മൾ അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഒരു ആർഗ്യുമെൻ്റ് മുമ്പോട്ട് വച്ചത് ഇതായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കേണ്ടത് സാധാരണ രോഗങ്ങളെപ്പോലെ തന്നെ ഹോസ്പിറ്റൽ കെയറുകൾ അല്ലേ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്ന പോലെ തന്നെ മാനസിക രോഗങ്ങളെയും ചികിത്സിക്കണം എന്ന് പറയുന്നതും പ്ലാറ്റോയുടെ ഫിലോസഫിക്കൽ തോട്ടാണ് ഒപ്പം തന്നെ അദ്ദേഹം ഇൻഡിവിജ്വൽ ഡിഫറൻസിന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒരാളുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സൈക്കോസോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഫാക്ടേഴ്സുകളാണ് ഇത്തരം ഇൻ ഇൻഫ്ലുവൻസുകൾ ഒരാളിൽ ഒരാളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉണ്ടാകുന്ന ഡിഫറൻസുകൾ അതുപോലെ തന്നെ മെൻ്റലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി വെല്ലുവിളികൾ ഉള്ള ആളുകളെക്കുറിച്ചും ഇദ്ദേഹം പഠിക്കുന്നുണ്ടായിരുന്നു അതായത് തോട്ട് പ്രോസസ്സ് ഇത്തരം ആളുകളുടെ മെൻറ്റൽ ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും കുറവായിരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആയിരുന്നു അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലും അതുപോലെ തന്നെ മെൻറ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ തന്നെയാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ സ്പീച്ചിലൂടെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയും സ്പീച്ചിലൂടെയും ഒരുപാട് ഇത്തരം തോട്ട് പ്രോസസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരെ കൊടുക്കേണ്ട അവരോടുള്ള അപ്രോച്ച് എത്രത്തോളം മാ മാറ്റണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായിരുന്നു അവിസിന അഥവാ ഇബിനു സിന എന്നറിയപ്പെടുന്ന ഇബിനു സിന എന്നറിയപ്പെടുന്ന അവി സിന അദ്ദേഹമാണ് കാനൻ ഓഫ് മെഡിസിൻ എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് നമുക്കറിയാം അറേബ്യൻ കൺട്രീസിലും ആൻഷ്യൻ ടൈമിൽ വളരെയധികം അന്നത്തെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മെൻറ്റൽ ഡിസോർഡറുകളെക്കുറിച്ച് സൈക്കോപത്തോളജിയെക്കുറിച്ച് വളരെയധികം തെറ്റായിട്ടുള്ള ധാരണകളും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മെൻറ്റൽ ഹോസ്പിറ്റൽ ബാഗ്ദാദിലാണ് എ ഡി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാഗ്ദാദിൽ ഫസ്റ്റ് മെൻറ്റൽ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ആവുന്നത് ഈ ബാഗ്ദാദ് മെൻറ്റൽ ഹോസ്പിറ്റലിൽ മെൻറ്റൽ ഡിസോർഡറുകൾക്ക് എന്താണ് ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെ മാനുഷികമായിട്ടുള്ള വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അന്നത്തെ രീതിയിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതികളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ബാഗ്ദാദിന് ശേഷം ഒരുപാട് അറേബ്യൻ സിറ്റീസുകൾ അല്ലെങ്കിൽ അന്നത്തെ പല നഗരങ്ങളിലും തന്നെ പല മെൻ്റൽ ഇത്തരത്തിലുള്ള അസൈലംസ് മെൻറ്റൽ ഹോസ്പിറ്റലുകൾ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ നമുക്കറിയാം ഇപ്പം നമ്മൾ ഈ ഗ്രീക്ക് തോട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരുപാട് ചിന്തകൾ സയൻറ്റിഫിക്കൽ ചിന്തകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ മിഡിൽ ഈസ്റ്റിൽ അറേബ്യൻ കൺട്രീസില് ഈ അവസിനയുടെ അല്ലെങ്കിൽ ഇബിനു സി സിനയുടെ സെവൻറ്റീൻത്ത് സെഞ്ച്വറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു ടൈം തന്നെയായിരുന്നു ഒരു ഒരുപാട് എന്താണ് അന്ധവിശ്വാസങ്ങളുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അറേബ്യൻ നാടുകളെന്ന് പറയുന്നത് പക്ഷേ അബസിനയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ എൻലൈറ്റ്മെൻറ്റിൻ്റെ കാലഘട്ടം തന്നെയാണ് പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം സയൻറ്റിഫിക് തോട്ടുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റും ഇത്തരം ചികിത്സാ രീതികളും അസൈലംസും തുടങ്ങുന്ന കാര്യത്തിലൊക്കെ വളരെ ബാക്കിലായിരുന്നു ഈ യൂറോപ്പ് എന്ന് പറയുന്നത് അബസിനയുടെ കാലഘട്ടത്ത് അദ്ദേഹം മാനിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരം ഹോപ്പ്ലെസ്നെസ്സിനെക്കുറിച്ചും മാനിക് റിയാക്ഷൻസിനെക്കുറിച്ചും കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം സ്റ്റഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു യൂറോപ്പിന് ഇത്തരം സയൻറ്റിഫിക് തോട്ടുകളും അല്ലെങ്കിൽ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് മെൻറ്റൽ ഡിസോർഡറുള്ള ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ അവരെന്നും വളരെ ബാക്കിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള എവിഡൻസുകൾ പറയുന്നത് അവിടെ മെൻറ്റൽ ഡിസോർഡറുകളും യൂറോപ്പിൽ കുറവായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്ര മറ്റ് ഈ ഗോത്ര രീതി അല്ലെങ്കിൽ ആയിട്ടുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളും കുറവായിരുന്നു ഇത്തരം രോഗങ്ങളും കുറവായിരുന്ന ഒരു സ്ഥലമായിരുന്നു യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എലി ആയിട്ടുള്ള സമയത്ത് ആൻഷ്യൻ ടൈമിൽ യൂറോപ്പ് എന്ന് പറയുന്നത് പിന്നെ മിഡിൽ ഏജിലേക്ക് വരുമ്പോഴേക്ക് ഇത്തരം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ആളുകൾ പല ഭാഗത്തു നിന്നും യൂറോപ്പിലേക്ക് പോകാൻ തുടങ്ങി അവിടെ പല ഗോത്ര വിഭാഗങ്ങളും വരാൻ സ്റ്റാ അല്ലെങ്കിൽ ആൾ ആൾക്കാര് കൂട്ടമായി ജീവിക്കാൻ കൂടിയാണ് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഈ പലപ്പോഴും ഡിസോർഡറുകൾ അല്ലെങ്കിൽ പല ഡിസീസുകളും അപ്പം തന്നെ ഈ ഡിസീസ് വരുമ്പോഴാണ് അവരിൽ പല ബിലീഫുകളും വരുന്നതും സൂപ്പർനാച്ചുറലായിട്ട് ബിലീഫുകളൊക്കെ വരുന്നതും ഇത്തരത്തിലുള്ള ചിന്തകൾ അവരിൽ വരാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പ് കുറേ ബാക്കിലാണ് ശരിക്കും ഈ ഇത്തരം വിശ്വാസങ്ങൾ വരുന്ന കാര്യത്തിലാണെങ്കിലും ആയിട്ടുള്ള തോട്ട് വരുന്ന കാര്യത്തിലാണെങ്കിലും ഇത്തരം ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളും അസൈലംസും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും യൂറോപ്പ് കുറച്ച് ബാക്കിലായിരുന്നു ആദ്യം എന്നുള്ളതാണ് യൂറോപ്പിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡിസീസായിരുന്നു മാസ് മാഡ്നസ് എന്ന് പറയുന്നത് അഥവാ വൈഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു മാസ് മാഡ്നസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡാൻസിങ് മാനിയ എന്ന് പറയുന്നത് അഥവാ ഒരു അൺകണ്ട്രോളബിളായിട്ടുള്ള ഒരു ഇമ്പൾസ് ഡാൻസ് ഇമ്പൾസ് കാണിക്കുന്നതായിരുന്നു മാസ് ഡാൻസിങ് മാനിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലും അതുപോലെ തന്നെ ജർമ്മനിയിലും ഇത് സൈൻ വീറ്റസ് ഡാൻസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ലൈക്ക് ആൻഡ് ട്രോഫി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ലൈക്ക് ആൻഡ് ട്രോഫി എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവായിട്ടുള്ള പീപ്പിൾസ് അവർ വോൾഫാന്ന് വിചാരിക്കുകയും ഒരു വോൾഫിനെ പോലെ അവർ ബിഹേവ് ചെയ്യുകയും വോൾഫിനെ പോലെ അവർ എന്താണ് കൂട്ടമായി തന്നെ ആൾക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻസ് ആയിരുന്നു ഇങ്ങനെയുള്ള വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡാൻസിങ് മാന്യ പോലെയുള്ള വളരെ അൺകൺട്രോബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് തന്നെ ഒരൊരേ സമയം ആൾക്കാർ എന്താണ് ഇമ്പൾസീവ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന പല ഡിസീസുകളും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ എക്സോസിസം പോലെയുള്ള ചികിത്സാരീതികളും ആ സമയത്ത് അവിടെ വ്യാപകമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് സയൻറ്റിഫിക് ഇറ എന്നറിയപ്പെടുന്ന അല്ല പിന്നെ മോഡേൺ ഏജിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് ആരംഭിക്കുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ഈ ഡിസോർഡറുകളോടും അല്ലെങ്കിൽ മെൻറ്റൽ പേഷ്യൻസിനോട് എങ്ങനെയാണ് അവരോട് നമ്മൾ എന്താണ് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരം ആളുകളെ ഒരു നേഷൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് അത് ഒരു അത്തരം ആളുകൾക്ക് വരുന്ന ക്രിമിനൽ കേസുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ ഓട് മറ്റുള്ളവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഇത്തരം ആളുകൾക്ക് ഏത് രീതിയിലുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത് ഇത്തരം ആളുകൾ ആരാണ് ചികിത്സിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണ പിന്നീടാണ് വരുന്നത് അല്ലെങ്കിൽ മോഡേൺ ഏജിൻ്റെ കാലഘട്ടത്താണ് അതാണ് നമ്മൾ പറയുന്നത് അത് മിഡിൽ ഏജിൽ ഏജിലിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരു ഏളി റെനിൻസെൻസ് അല്ലെങ്കിൽ ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്താണ് ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഈ മെൻറ്റൽ ഡിസോർഡറിനോടും മെൻറ്റൽ പേഷ്യൻസിനോടും വരുന്നത് ഓക്കെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം